ഹായ്, ഞാൻ പ്രസാദ് കരിച്ചേരി. എൻ്റെ യൂട്യൂബ് ചാനലായ പ്രസാദ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കവുങ്ങൻ തൈകൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ 2022 ജൂൺ മാസത്തിലേക്കുള്ള തൈകളാണ് ഞാൻ ഈ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടക്ക വിത്തടക്ക മുളപ്പിക്കുന്ന രീതി ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതേപോലെ ആ മുളച്ച അടക്കകൾ കവറിലേക്ക് മാറ്റുന്ന വീഡിയോ ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ഇത് ചേർക്കുന്ന കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുളച്ച അടക്കകൾ ഒരല്ല രണ്ടാമത്തെ അല്ല വരുന്ന ഒരു ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പിന്നെ നഴ്സറിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് തൈകളൊന്നും ഉണ്ടാക്കിയില്ല. ഒരുപാട് ആൾക്കാർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്കും വിത്തടക്ക നൽകിയിട്ടുണ്ട്. ഒരു 90-95% ആൾക്കാരും വിത്തടക്ക മുളച്ചതിൻ്റെ ഏകദേശം ഒരു 90% അടക്ക മുളച്ചതായിട്ടും ചില ആൾക്ക് 80% അടക്ക മുളച്ചതായിട്ടും അതിലൊരു 2 പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്ന അടക്കകളൊന്നും മുളച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും. പക്ഷേ അതിനും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ അടക്ക പാവിയത് നന്നായി വെയിലത്ത് ഒരു 10-15 വെയിൽ കൊള്ളിച്ച് പാവി അടക്കിയായതുകൊണ്ട് തന്നെ ആ മുള വരണ്ട കണ്ണുകളൊക്കെ പിന്നെ ഉണങ്ങിപ്പോയതുകൊണ്ടാണ് ഒരാളുടെ അടക്ക മുളക്കാഞ്ഞത്. മറ്റൊരാൾ കവറിൻ്റെ മുകളിലായി, അതായത് വെയിൽ കൊള്ളുന്ന രീതിയിൽ അതിൻ്റെ മൊത്ത് പിന്നെ പുറത്ത് കാണിച്ച് പിന്നെ പാവിയതുകൊണ്ടും അത് നല്ല വെയിലത്ത് വെച്ചതുകൊണ്ടും അതും മുളച്ചില്ല. ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്. അവർ വാങ്ങിച്ച അടക്ക എൻ്റെ ഫോട്ടോസ് എനിക്ക് അയക്കാറുണ്ട്. അത് മുള വന്നത്, അത് അടക്ക പാവിയത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് അയച്ചു തരുന്നുണ്ട്. ഫോട്ടോസ് വാട്സപ്പിലൂടെ ഇപ്പോൾ അയച്ചു തരുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം കഴിഞ്ഞ വർഷം കൊടുത്ത അടക്കകൾ തൈകൾ അതൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതും അതിൻ്റെ വളർച്ച, അതിന് വേണ്ട വളപ്രയോഗം, കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നിനക്ക് അവർ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല, പലരും മെസ്സേജ് അയക്കും. തിരിച്ച് ഞാൻ രാത്രി വിളിക്കാറുണ്ട് അവരെയൊക്കെ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പലർക്കും പുതിയ അറിവുകൾ അവർക്ക് നൽകാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് പുതിയ അറിവുകൾ എനിക്ക് നേടാനും സാധിക്കുന്നുണ്ട്. പല യൂട്യൂബിലും കാണുന്ന പോലെ വിത്തടക്ക മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഗ്രൂപ്പായിട്ട് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് അവർ എന്നോട് തന്നെ പറയുന്നുണ്ട്. എനിക്ക് ആ രീതിയിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം ഞാൻ കൊടുക്കുന്ന വിത്തടക്കകൾ 100% നല്ല സത്യസന്ധമായി കൊടുക്കാനും അതിൽ മറ്റ് കള്ളത്തരം ചേർക്കാണ്ട് ഞാൻ ലക്ഷക്കണക്കിനൊന്നും വിത്തടക്കിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ഒരു ഒറ്റപ്പെട്ട ഒരു വ്യക്തിക്ക് എത്രത്തോളം വിത്തടക്ക നല്ല രീതിയിൽ ശേഖരിച്ച് കൊടുക്കാൻ പറ്റും അത്രത്തോളം അത്രയേ ഞാൻ ചെയ്യാറുള്ളൂ. അതുപോലെ ലക്ഷക്കണക്കിന് തൈകൾ ഞാൻ ഉണ്ടാക്കുന്നില്ല. അത്യാവശ്യം എൻ്റെ മേൽനോട്ടത്തിൽ എനിക്ക് എത്തപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത്രമാത്രം തൈകളെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതും എല്ലാ എനിക്ക് പറ്റുന്ന വെറൈറ്റികൾ, നമ്മളെ നാടിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന എല്ലാ അടക്കകളും നമുക്ക് ഒരുപോലെ എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കൃഷി ചെയ്യാൻ ചില പ്രദേശങ്ങൾക്ക് ചില അടക്കകൾ അനുയോജ്യമായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളും അവിടുത്തെ ഭൂപ്രകൃതിയും അനുസരിച്ചിട്ടുള്ള വിവരങ്ങളും നൽകി അവർക്ക് വേണ്ട അടക്കകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട തൈകളാണ് ഞാൻ നൽകാൻ ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പോൾ കാസർഗോഡ് വെക്കുന്ന എല്ലാ തൈകളും അങ്ങ് പിന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. അതിന് ചില പരിമിതികളുണ്ട്. അവിടുത്തെ ആ ഒരു കാലാവസ്ഥ, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി, അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇത് പറയുന്നുണ്ട്, നമ്മളെ കരക്കങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അത് എല്ലാ പ്രദേശങ്ങളിലേക്കൊന്നും കരക്കങ്ങ് അനുയോജ്യമല്ല. കാരണം നല്ല വെള്ളം കിട്ടുന്ന ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് കരക്കങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കർഷകന് നഷ്ടവും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല വെള്ളവും കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത് പിന്നെ രത്നഗിരി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡർസീമംഗളെ ആയിരിക്കാം, അല്ലെങ്കിൽ കാസർഗോഡ് നാടനായിരിക്കാം. ആ രീതിയിലുള്ള കഴിഞ്ഞായിരിക്കും ഏറ്റവും നല്ല അനുയോജ്യമായിട്ട് വരുന്നത്. അപ്പോൾ അവരോട് നമ്മളെ ഒരു ബിസിനസ്സിൻ്റെ ഒരിയിൽ നിങ്ങൾ ഇത് പിടിച്ചോ, ഇതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കൊടുക്കുന്നില്ല. കാരണം കരക്കങ്ങിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു, വെള്ളവും വളവും വേണ്ടാത്തതാണ്. മാക്സിമം ഒരു 3-4 കൊല കിട്ടും. ഒരു കൊലയിൽ മാക്സിമം പോയെങ്കിൽ 200-ൽ താഴെ അടക്കകൾ പലരും പല രീതിയിൽ പറയുന്നുണ്ട്, 400 അടക്ക കിട്ടും. പക്ഷേ നമുക്കറിയാം ഏതൊരു ചെടിയിലും വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി പിടിക്കുകയും അല്ലാത്തവ
അതിൻ്റെ പിന്നെ നമുക്ക് കിട്ടുന്ന പിന്നെ അതിലുള്ള എന്തെന്ന് പറയാം പിന്നെ അടക്കകൾ കുറവായിരിക്കും. ഞാൻ ഏകദേശം ഡിസംബറിലാണ് എല്ലാ അടക്കയും പാവിയിട്ടുള്ളത്. ഇപ്പോഴും മുള വരുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇപ്പോഴും മുള വരുന്ന അടക്കകളുണ്ട്. കാരണം അതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് പല അടക്കകളും പല സമയത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാ അടക്കയും ഒരേ സമയത്ത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരേ സമയത്ത് പാകമായിട്ട് വരുന്നില്ല. രത്നഗിരി കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്രാവശ്യം അടക്ക കിട്ടിയത്. അപ്പോൾ അതെല്ലാം ഏകദേശം ലാസ്റ്റ് സെക്ഷനിലാണ് നട്ടിട്ടുള്ളത്, പാവി കവറിലാക്കി മാറ്റിയിട്ടുള്ളത്. പിന്നെ ഞാനെല്ലാം അപ്പോൾ അത് ലാസ്റ്റ് സെക്ഷനിൽ ഇപ്പോൾ ഇല വന്നുകൊണ്ടിരിക്കുകയാണ്. മുളച്ച അടക്കകളാണ് ഞാൻ ഈ കവറിലേക്ക് നടുന്നത്. എൻ്റെ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് അടക്കകൾ എനിക്ക് കവറിലേക്ക് മാറ്റാനുണ്ട്. വിഷുവിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ജോലിക്കാരുണ്ട്, അവർ ലീവിലാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഇനിയൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ ഈ ഒരു പിന്നെ അടക്ക തൈ പാവുന്ന ആ ഒരു ഇത് എല്ലാം കഴിയും. അപ്പോഴേക്കും ഏകദേശം എണ്ണും ഏകദേശം ഒരു ഒരയല രണ്ടലയിലേക്ക് എത്തും. ഏകദേശം ജൂൺ മാസം ജൂലൈ മാസത്തിൽ നമുക്ക് കൊടുക്കാൻ പാകത്തിൽ ഒരു മൂന്നില ഒക്കെ വന്ന് നല്ല തൈ നല്ല പച്ചപ്പോട് കൂടിയിട്ട് മുകളിലേക്ക് വരും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് വെള്ളം നനച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം മഴ നല്ല രീതിയിൽ നമുക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ വെള്ളം നനയ്ക്കേണ്ട ഒരു വലിയൊരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ വരുന്നവർ, എൻ്റെ ഫാം കാണാൻ വരുന്നവർ എന്നോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് എന്തിനാണ് ഇതിൻ്റെ ഗ്യാപ്പിൽ ചാക്ക് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ചാക്ക് വെച്ചിരിക്കുന്ന കുറച്ച് തയ്യലുണ്ടാക്കുന്നവർക്ക് ഇതൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് നഴ്സറി പോലുള്ള വലിയ കുറച്ചൊക്കെ തൈ അധികം ഉണ്ടാക്കുന്നവർ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞെങ്കിൽ അവർക്ക് കുറേ ചിലവ് കുറക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് മൊത്തം കളകൾ മുളക്കാൻ ചാൻസ് ഉണ്ട്. കളകൾ ഇപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് ഇതാ, ഈ കളകൾ ഇത് ഇതിലെല്ലാം പുല്ല് അതുപോലുള്ള കളകൾ മുളക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ അകത്ത് കള മുളക്കില്ല. അപ്പോൾ ശരിക്കും ഈ ഒരു പ്രദേശം ഈ ഒരു ഭാഗം ഫ്രീ ആയി കിടക്കും. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ലൈന് വെച്ചു, ഇനി എനിക്ക് വെക്കാനുണ്ട്, ബാക്കിയെല്ലാം വെക്കാനുണ്ട്. നമ്മളെ അടയ്ക്കേൻ്റെ കവറെല്ലാം നിറച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഞാൻ ആ രീതിയിൽ ഫില്ല് ചെയ്ത് ഇതിന് ചുറ്റും നമ്മുടെ ഗ്രീൻ നെറ്റ് അടിച്ചു കൊടുക്കും. കാരണം നമ്മളെ ഫാമിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്, കോഴി അടക്കം കോഴി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കോഴിയെല്ലാം വരാതിരിക്കാനെല്ലാം ഗ്രീൻ നെറ്റെല്ലാം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പിന്നെ കളകൾ മുളക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെടികളുടെ ഇടയിൽ, അത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്ന് ഈ കളകളൊക്കെ പൊരിച്ച്, ഇത് വലുതാവും വെക്കരുത്, ഏകദേശം ഈ ഒരു സൈസ് വരുന്ന സമയത്ത് തന്നെ പൊരിച്ച് കളയണം. അപ്പോഴേ ഇതിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ കവറിനകത്തുള്ള വളങ്ങളൊന്നും വലിച്ചെടുക്കില്ല. വലിച്ചെടുത്തതിന് വലുതായി കഴിഞ്ഞാൽ ഇതിൽ പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണിൽ നിന്നുള്ള വളം വലിച്ചെടുക്കും. ഈ ചെടികളെല്ലാം തന്നെ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ അടക്കയെല്ലാം ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെറുതായിരിക്കുമ്പോൾ തന്നെ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ വന്ന് നമുക്ക് ഈ കളകൾ പൊരിച്ചെടുത്ത് കളയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, നമ്മൾ ഈ ഇത് ഈ പിന്നെ അടക്കം നടുമ്പോൾ ഈ മണ്ണ് വെറും പൊടിമണ്ണിൽ ഞാൻ ഒരുപാട് വീഡിയോ ഒരുപാടല്ല ഒന്നോ രണ്ടോ വീഡിയോ കണ്ടിട്ടുണ്ട്. വെറും പൊടിമണ്ണിലേക്ക് പഴുത്ത അടക്ക അങ്ങനെ വെച്ച് കൊടുക്കുന്നത് അതൊരിക്കലും ഒരു നല്ലൊരു പിന്നെ തൈയായിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല. നമ്മൾ ഒരു പിന്നെ തൈ പിന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ മുളപ്പിച്ചടക്ക എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ പഴുത്തടക്ക വിത്തടക്ക എടുത്തതിന് ശേഷം നേരിട്ട് കവറിലേക്ക് നടാം. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ ആ മണ്ണിൻ്റെ പോട്ടിങ് മിശ്രിതം ഉണ്ടാക്കുമ്പോൾ വളപ്പൊടിയോ അല്ലെങ്കിൽ പിന്നെ എല്ലുപൊടിയോ ഏതെങ്കിലും ഒന്ന് മിക്സാക്കിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. നമ്മൾ ഈ തൈകൾ വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മറ്റു വളപ്രയോഗങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം കവർ കംപ്ലീറ്റ് നിറയെ മണ്ണിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും നല്ല കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ തൈയാക്കുമ്പോൾ ഏറ്റവും നല്ല തൈകളായിട്ട് എനിക്ക് കിട്ടിയത് ആ രീതിയിൽ ചെയ്തതുകൊണ്ടാണ്. ഇത്ര ചെറിയ തൈക്ക് തന്നെ നല്ല കടവണ്ണത്തോട് തന്നെ ഈ തൈകൾ വരുന്നുണ്ട്. അപ്പം മറ്റു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെറും പൊടിമണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ഇത്ര ഒരു എനർജി തൈക്കുണ്ടാവില്ല. അതുപോലെ രാസവളം ചേർക്കാനും പാടില്ല, മാക്സിമം ചാണകപ്പൊടിയായിരിക്കണം ചേർക്കേണ്ടത്. പിന്നെ ഇത് കഴിഞ്ഞ് എൻ്റെ ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് അടക്കെടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരോട് ഒന്നുകൂടി പറയാനുള്ളത് ഇതുപോലെ തൈകൾ വന്ന് ഒരു മാസം കഴിയുമ്പോൾ പറ്റുമെങ്കിൽ കടല പിണ്ണാക്ക് അതുപോലെ തന്നെ പച്ചച്ചാണകം ഇവ രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ ദിവസം ഒരു ഡ്രമ്മിൻ്റെ അകത്ത് 1 കിലോ കടല പിണ്ണാക്ക്
പിന്നെ ഒരു രണ്ട് ഒരു കൂട്ട ചാണകം, പച്ച ചാണകം ചേർത്ത് മിക്സ് ചെയ്ത് നല്ലൊരു ഡ്രമ്മിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ച് പുളിപ്പിച്ച് അത് ഒരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നീർപ്പിച്ച് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്തെങ്കിൽ നല്ല നല്ല കരുത്തോടെ ചെടികൾ വരാൻ സഹായകമാവും. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള പിന്നെ തൈകളെന്ന് വെച്ചെങ്കിൽ ഒന്ന് ഇൻഡർസി മംഗളയാണ്. ഏകദേശം 2.5 കൊല്ലം കൊണ്ട് നമ്മൾ നട്ടേൻ്റെ ഒരു 50% പൂക്കല വരികയും 3ാമത്തെ വർഷം ചെറിയൊരു പിന്നെ വരുമാനം കിട്ടുന്ന, അതായത് അടക്ക പറിച്ചെടുക്കാൻ പറ്റുന്നതുമായ കുള്ളൻ ഇനത്തിൽപ്പെട്ട ഇൻഡർസി മംഗളയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരിനം. മറ്റൊന്ന് രത്നഗിരിയാണ്, നല്ല തടിവണ്ണവും പിന്നെ 3-3.5 വർഷം കൊണ്ട് കായ്ഫലം തരുന്നതുമായ പിന്നെ രത്നഗിരി തൈയാണ് മറ്റൊന്ന്. പിന്നെ ഒട്ടും വെള്ളം വേണ്ടാത്തതും അതുപോലെ വളപ്രയോഗം കുറഞ്ഞതുമായ, സംരക്ഷണം കുറഞ്ഞതുമായ, ഏകദേശം ജൂൺ മാസം ആദ്യം മഴക്കാലം തുടങ്ങുന്ന സമയത്ത് തന്നെ വെക്കേണ്ടതുമായ തൈയായ കരക്കിഴങ്ങാണ്. അപ്പോൾ അതിൻ്റെ തൈകളും എൻ്റെ അടുത്ത് ലഭ്യമാണ്. ഏകദേശം ജൂൺ മാസം ജൂലൈ മാസത്തിൽ നമുക്കത് വിൽപ്പനയ്ക്ക് തയ്യാറാവും. അതേപോലെ കാസർഗോഡ് നാടൻ്റെയും ചെറിയൊരു ശേഖരം എൻ്റെ പക്കലുണ്ട്. പിന്നെ കൂടാണ്ട് മോഹിത് നഹറിൻ്റെ ചെറിയൊരു ശേഖരം ആയിക്കൊണ്ട് വരുന്നുണ്ട്. അത് ഏകദേശം ഇതിൻ മറ്റൊരു പ്ലോട്ടിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ പുതിയൊരൈറ്റം എന്ന് പറഞ്ഞാൽ മറ്റ് ഇതിലൊന്നും ഞാൻ കാണാം, യൂട്യൂബിലൊന്നും ആരും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഏതെങ്കിലും അടക്കിയെടുത്ത് ഇത് അതാണ് എന്ന് പറഞ്ഞിട്ട് ഇടാൻ സാധ്യതയും ഉണ്ട്. കാരണം പലതും കരക്കിഴങ്ങിൻ്റെയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ അതേ വീഡിയോ കോപ്പി അടിക്കുന്ന പല പിന്നെ പുറത്തുള്ള യൂട്യൂബേഴ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു ഐറ്റം കൂടി ഈ പ്രാവശ്യം ഇതുണ്ട്. അതായത് ഇൻഡർസി മംഗളയെപ്പോലെ 2.5 വർഷം കൊണ്ട് കായ് ഫലം കിട്ടുന്നതും ഇൻഡർസി മംഗളയെക്കാൾ വളർച്ച കുറഞ്ഞതുമായ ഇൻ്റർ മോഹിത് നഗർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വെറൈറ്റി കൂടി പിന്നെ എൻ്റെ കൈവശമുണ്ട്. നമ്മൾ കാസർഗോഡ് ജില്ലയിലൊന്നും അധികം പ്രചാരത്തിലില്ലാത്തതും വലിയ പിന്നെ തോട്ടങ്ങളില്ലാത്തതുമായ ഇൻ്റർ മോഹിത് നഗർ. ഇനിയിപ്പോൾ ഇത് ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും യൂട്യൂബേഴ്സ് വന്ന് ഇതൊക്കെ കാസർഗോഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതിശയോക്തിയൊന്നുമില്ല. ഏകദേശം എനിക്കിത് കിട്ടിയത് കർണാടകയിൽ നിന്നാണ്. കർണാടക CPCRIയിൽ ഇൻഡർ മോഹിത് നഗറിൻ്റെ നല്ലൊരു തോട്ടം അവരുടെ അടുത്ത് ആണ്. ഇതിൻ്റെ വിത്തടക്കിയും കാര്യങ്ങളെല്ലാം അവരുടെ തോട്ടങ്ങളിൽ അവർ നൽകിയ നമ്പറിൽ നമ്മൾ പോയി അന്വേഷിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന വിത്തടക്കിയാണ് ഇതുള്ളത്. അതിൻ്റെ ശരിക്കും പൂക്കല വന്നതും അടക്ക പിടിച്ചതുമായ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ ആരും ഇൻഡർ മോഹിത് നഗറിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളതും യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു പിന്നെ കുറച്ച് അടക്ക തൈകൾ എൻ്റെ അടുത്ത് ഉണ്ട്. അത് ഇപ്രാവശ്യമാണ്, കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്രാവശ്യം അത് പുതിയതായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെയുള്ളത് സ്വർണമംഗളയാണ്. സ്വർണമംഗളേൻ്റെ ചെറിയൊരു ശേഖരം എൻ്റെ അടുത്തുണ്ട്. അതും പിന്നെ വിൽപ്പനയ്ക്ക് ഏകദേശം ജൂൺ മാസം കഴിയുമ്പോൾ റെഡിയാവും. പിന്നെ ഉള്ളത് എൻ്റെ അടുത്തില്ല, പലരും ചോദിക്കുന്നുണ്ട്, ശതമംഗള. ശതമംഗള എൻ്റെ അടുത്തില്ല, പക്ഷേ പലരും അതിൻ്റെ പിന്നെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജെന്യുവിൻ ആയിട്ടുള്ള തൈകൾ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എനിക്ക് അടക്ക കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ 1-2 സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ തൈകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുവാണെങ്കിൽ അതും ഇപ്പോൾ അവർക്ക് ആ ഒരു പിന്നെ കർഷകരെ ഞാൻ നേരിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും. അവർക്ക് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു നഴ്സറി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ ഉള്ള തൈകൾ ഏകദേശം ജൂൺ മാസത്തോടു കൂടിയിട്ട് നല്ല വളർച്ച എത്തുകയും ഇത് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ഒരു സംശയം പലരും എന്നോട് ചോദിച്ചിട്ടുള്ളത്, ഇൻഡസ്ട്രി മംഗളേൻ്റെ 2 വർഷമായ തൈകൾ കാസർഗോഡ് വിൽപ്പനയ്ക്ക് കിട്ടുന്നുണ്ട്, അത് വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ നാടൻ കഴിഞ്ഞ് അത് 3 വർഷമായെങ്കിലും നമുക്ക് തോട്ടത്തിൽ വെക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇൻഡർസി മംഗളേൻ്റെ 2 വർഷമായ തൈകൾ വെക്കുന്നത് എനിക്ക് അത്ര നല്ലത് എന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചെങ്കിൽ 2.5 വർഷം കൊണ്ട് കായ്ക്കുന്ന കിഴങ്ങ് 2ാമത്തെ വർഷം എടുത്ത് പിന്നെ നമ്മൾ നടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഷാറ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. പിന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡർസി മംഗള വെക്കുന്നത് ആദ്യത്തെ വർഷം കിട്ടുന്ന തൈകളാണ് ഏറ്റവും നല്ലത്. ആ ഒരു നമ്മൾ ഇതിപ്പോൾ ഡിസംബർ മാസത്തിൽ ഉണ്ടാക്കിയ തൈ ഏകദേശം
സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കിട്ടി വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നല്ല വെള്ളം അടിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വെക്കുക. പിന്നെ തൈകൾ പല ഘട്ടങ്ങളിലും, പഴയ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ജൂൺ മാസവും ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെ തൈകൾ വെക്കുന്ന, കങ്ങൻ തൈ വെക്കുന്ന സമയമാണ്. പുതിയ കണ്ടത്തിൽ അതുപോലെ തന്നെ പുതിയ സ്ഥലങ്ങളിലെല്ലാം, മറ്റ് പിന്നെ കൃഷിയൊന്നും ഇല്ലാത്തടത്തെല്ലാം ആ സമയങ്ങളിലാണ് സാധാരണ കങ്ങൻ തൈ വെക്കുന്നത്. ഇപ്പോൾ ഒരു ഇല്ല, ഞാൻ പലരും പല സമയങ്ങളിൽ ഒരു ഇതുമില്ല, ആൾക്കാർ ഈ യൂട്യൂബ് കണ്ട് ചോദിക്കും തൈയുണ്ടോ തൈയുണ്ടോ, അപ്പോൾ തൈയുണ്ട്, ഏത് വേണ്ടത്, എല്ലാം നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അവർക്ക് അതിൻ്റെ ആ വെക്കുന്ന സമയം ചൂട് കൂടിയ, അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏറ്റവും ചൂട് കൂടിയ സമയം, മുമ്പത്തെക്കാളേറെ ചൂടുള്ള സമയത്ത് തൈകൾ മണ്ണ് നല്ല ഇളക്കി സപ്ലൈ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് എത്രത്തോളം നിങ്ങൾ ഈ എടുത്തവർക്ക് അറിയാം, അത് എത്രത്തോളം അതിജീവിച്ചിട്ടുണ്ടാകുന്നു. ആ ഒരു സമയം തൈ വെക്കാനുള്ള സമയമല്ല ശരിക്കും പറഞ്ഞെങ്കിൽ. നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുന്നതെല്ലാം നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങൾക്ക് തരുന്ന തൈകളായിരിക്കാം. കാരണം എന്ന് വെച്ചെങ്കിൽ അങ്ങനെ തൈ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100 തൈ എടുത്തെങ്കിൽ ഒരു 50 തൈ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് ജീവിച്ച് കിട്ടൂ. കാരണം അത്രയും ചൂടുള്ള, എത്ര വെള്ളം അടിച്ചു കഴിഞ്ഞെങ്കിലും നല്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നല്ല വെയിലെല്ലാം കൊള്ളുന്നെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിജീവിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം ശരിക്കും. അപ്പോൾ നമ്മൾ തൈകളെല്ലാം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ റെഡിയായിട്ട് വരും. അപ്പോൾ ആവശ്യക്കാർ, പിന്നെ കൃഷിയെ സ്നേഹിക്കുന്ന, കവുങ്ങ് കൃഷിയെ സ്നേഹിക്കുന്ന കർഷകർക്ക് നല്ല രീതിയിലുള്ള തൈകൾ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൊടുക്കാൻ സാധിക്കും. ആ സമയങ്ങളിൽ തന്നെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം. നല്ലൊരു ഓർഡറാണെങ്കിൽ നമുക്ക് നേരിട്ട് എത്തിച്ചു തരാൻ പറ്റും, അല്ലെങ്കിൽ മറ്റു വഴികളുണ്ട്, കൊറിയറോ കാര്യങ്ങളോ ആക്കിയിട്ട് എങ്ങനെയാണെങ്കിലും സ്പോട്ടിലേക്ക് തൈകൾ എത്തിച്ചു തരാൻ, മിതമായ നിരക്കിൽ എത്തിച്ചു തരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നല്ല കമൻറ്റുകളും കാര്യങ്ങളും എപ്പോഴും എനിക്കൊരു പ്രചോദനമാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയായി വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം.